Hello friends, welcome back to my channel. ഞാൻ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് ഇന്ന് വീഡിയോ ഇടാൻ കാരണം എന്റെ സ്കൂൾ ഗ്രൂപ്പില് ഒരു മെസ്സേജ് വന്നു. സാഡക്കോ ബേർഡിനെ എല്ലാരും മൺഡേ വരുമ്പോ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ. സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് കിട്ടി, മെത്തേഡ് കിട്ടി, പക്ഷെ അതെന്താ സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, അപ്പൊ അവർക്കൊന്നും എന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തു, അപ്പോഴാണ് ഇത് എന്താ സംഭവം, ഹിരോഷിമയുടെ എന്താണെന്നൊക്കെ മനസ്സിലായത്. അപ്പോ എനിക്ക് അറിയാത്ത പോലെ, അങ്ങനെ എന്റെ ഫ്രണ്ട്സിന് അറിയാത്ത പോലെ ഒരുപാട് പേർക്ക് ഇത് അറിയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സഡാക്കോ ബേർഡ് അല്ലെങ്കിൽ സഡാക്കോ സസാക്കി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഹിരോഷിമയുടെ അല്ലെങ്കിൽ നാഗസാക്കിയുടെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജപ്പാനിലെ ഹോഷി ദ്വീപിലെ ഹിരോഷിമ എന്നറിയപ്പെടുന്ന നഗരത്തിലെ ജനങ്ങൾ അടുപ്പിക്കുന്ന ഒരു ഒച്ച കേട്ടു. ചുറ്റിനും നോക്കിയപ്പോൾ തീയും പുകയും മാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ ജനങ്ങളെ ഇരുട്ടിലാക്കിയ ഒരു ദിവസമാണ് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയുടെ എന്ന ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 അന്നാണ് ലോകത്തിൽ ആദ്യമായി മനുഷ്യൻ അണുബോംബ് പരീക്ഷിച്ചത്. അമേരിക്കയുടെ അണ്വായുധ നിർമ്മാണത്തിന്റെ ഭാഗമായ മാൻഹട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ് അന്ന് ഹിരോഷിമയിൽ അമേരിക്ക പരീക്ഷിച്ചത്. B-29 നലഗെ എന്ന യുദ്ധവിമാനമാണ് അന്ന് അമേരിക്ക ഉപയോഗിച്ചത്. ജനറൽ പോൾ ടിബറ്റ് ആണ് അന്ന് അത് പറത്തിയത്. 1.5 ലക്ഷത്തോളം ആളുകൾ അപ്പോൾ തന്നെ മരിച്ചു വരികയും തുടർന്ന് 4 ലക്ഷത്തോളം ആളുകൾ ക്യാൻസർ അങ്ങനെയുള്ള പല മാരകമായ അസുഖങ്ങൾ ബാധിച്ച് മരിക്കുകയുമാണ് നടന്നത്. 40,000 അടി വരെയാണ് അതിന്റെ പുക പൊങ്ങിയത്. ഇതുകൊണ്ടൊന്നും അമേരിക്ക അടങ്ങിയില്ല. വീണ്ടും തുടർന്ന് നഗസാക്കിയിൽ ഓഗസ്റ്റ് 9 രാവിലെ 10:55 വീണ്ടും ബോംബിടുകയായിരുന്നു. 22 കിലോഗ്രാം TNT സ്ഫോടന ശേഷിയുള്ള ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് അന്ന് നാഗസാക്കിയിൽ ഇട്ടത്. ആ ബോംബിടാൻ വേണ്ടി ഉപയോഗിച്ച വിമാനം B-29 അത് പറത്തിയ പൈലറ്റ് ബ്രിഗേഡിയർ ജനറൽ ചാൾസ് വിനിയാണ്. കുറച്ച് വലിയ പേരാണ്. ശരിക്കും നാഗസാക്കിയിലായിരുന്നില്ല ഈ ബോംബ് വിസ്ഫോടനം നടത്തേണ്ടിയിരുന്നത്. അത് ശരിക്കും ജപ്പാനിലെ കൊക്കോറ എന്ന നഗരത്തിലായിരുന്നു. അടുത്ത് ഈ ജപ്പാന്റെ ആയുധ നിർമ്മാണശാലയായിരുന്നു വളരെ ശരിക്കുള്ള ഉന്നം. പക്ഷേ അമേരിക്കക്ക് ആ ഒരു കൊക്കോറ സ്ഫോടനം ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആ ഒരു അവിടുത്തെ ഫാക്ടറിയിൽ നിന്നുള്ള പുക ആകാശത്തോട്ട് ചെല്ലുമ്പോൾ ആ ഒരു തടസ്സവും പിന്നെ ജപ്പാനിൻ്റെ തുടർന്നുള്ള വെടിയൊപ്പം കാരണം അവർക്ക് കൊക്കോറ ഉപേക്ഷിക്കേണ്ട വന്നു. അതിന് പകരമാണ് അവർ നാഗസാക്കിയിൽ കൊണ്ടിട്ടത്. ഈ രണ്ട് സ്ഫോടനങ്ങൾ കാരണം, അതായത് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന ഈ രണ്ട് സ്ഫോടനങ്ങൾ കാരണം ജപ്പാനിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുകൂടാതെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒഫീഷ്യലി ജപ്പാൻ പ്രഖ്യാപിച്ചു, ഈ യുദ്ധത്തിൽ ഞങ്ങൾ കീഴടങ്ങി. അങ്ങനെ ഈ ലോകം കണ്ട 2-ാം മഹാലോകയുദ്ധം അവിടെ അവസാനിച്ചു. ഓക്കെ, നമുക്ക് ഇനി സഡാക്കോ സസാക്കിയുടെ കഥയിലേക്ക് വരാം. 1943 ജനുവരി 7 ഹിരോഷിമയിലാണ് സസാക്കിയുടെ ജനനം. ജനിച്ചു കഴിഞ്ഞ് 2 വയസ്സുള്ളപ്പോഴാണ് ആ ഹിരോഷിമയിൽ സ്ഫോടനം നടക്കുന്നത്. എന്നാൽ സസാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം സസാക്കി ഈ സ്കൂളിലെ കായിക താരമായി വളരുന്നു. അവൾക്ക് അതിനുശേഷം 12 വയസ്സുള്ളപ്പോഴാണ് ഒരു ദിവസം ഈ കായികത്തിന്റെ പ്രാക്ടീസ് പരിശീലനം നടക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഗ്രൗണ്ടിൽ വെച്ച് തലയിറങ്ങി വീണു. അതിനുശേഷം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ബ്ലഡ് ക്യാൻസർ എന്ന അസുഖം അന്നറിയുന്നത്. ആ സസാക്കിക്കാണെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ഒരു 1000 കുക്കിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ജപ്പാനിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, 1000 കൊക്കിനെ ഉണ്ടാക്കിയാൽ എത്ര വലിയ അസുഖമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. എന്നാൽ 644 കൊക്കിനെ ഉണ്ടാക്കിയപ്പോഴേക്കും സസാക്കി മരണമാണ്. അവളുടെ കൂട്ടുകാർ അത് സസാക്കിയുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതിനെ അത് 1000 കൊക്ക് തന്നെയാക്കി. എന്നിട്ട് അവളോടൊപ്പം അതിനെ ഭീപ്പിച്ചു. അതിനുശേഷം അവര്
സസാക്കിയുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിനുവേണ്ടി പൈസ പിരിവെടുക്കുകയായിരുന്നു. അവർക്ക് അടുത്ത രാജ്യത്തു നിന്ന് വരെ നാട്ടിൽ നിന്ന് ഒക്കെ ഇതിനുള്ള പൈസ കിട്ടി. ടീച്ചർമാരിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, അങ്ങനെ ഒരു വലിയ സ്മാരകം ജപ്പാനിലെ നാഷണൽ പാർക്കിൽ ഉണ്ടാക്കി. എല്ലാ ഹിരോഷിമയുടെയും ആളുകൾ വന്ന് അതിനെ ഈ കുക്ക് കൊണ്ട് അലങ്കരിക്കും. സ്വർണത്തിൽ ഉണ്ടാക്കിയ സഡാക്കോ ബേർഡിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സഡാക്കോ സസാക്കിയുടെ പ്രതിമയാണ് ജപ്പാൻ നാഷണൽ പാർക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനം, ലോകത്ത് എപ്പോഴും സമാധാനം ഉണ്ടാകും. ഇതാണ് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും വരുമ്പോൾ നമ്മൾ സഡാക്കോ ബേർഡിനെ ഉണ്ടാക്കാനുള്ള കാരണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.